ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ചൊന്ന് മെനക്കെട്ടിട്ടുണ്ടായിരുന്ന ഒരു കേക്കാണ്. നോർമലി ആണെങ്കിൽ ഇത് മെനക്കെടുന്നല്ല, മെനക്കെടല്ല എന്നല്ല കേട്ടോ, പക്ഷേ ഇത് കസ്റ്റമർ ഒരു തരി ഒരു പൊട്ടിക്ക് നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 kg വാഞ്ചോ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ കേക്കൊക്കെ സെറ്റായതിനു ശേഷമാണ് ലാസ്റ്റ് അത് 3 kg ആണ് എന്നുള്ള അവസ്ഥ വന്നത്. അതായത് 2 kg കേക്കിനെ 3 kg ആക്കി മാറ്റണം, അതിനെന്താ ചെയ്യുക എന്നുള്ള രീതിയിലാണിത്. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ആദ്യം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഐസിങ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് 2 kg 3 kg ആക്കേണ്ട ഇത് മനസ്സിലായത്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് 1 kg വാനില സ്പഞ്ചും 1 kg ചോക്ലേറ്റ് സ്പഞ്ചും വെച്ചിട്ട് 4 layers, ആ 4 layers ഫില്ല് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചു, ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തു, എന്നിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് കൊടുക്കും. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും മിൽക്ക് ചോക്ലേറ്റ് ഗനാഷും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചോക്ലേറ്റ് സ്പഞ്ചിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ലെയർ വാനില സ്പഞ്ച് വെക്കുക, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഫില്ല് ചെയ്യുക. ഇതാ ഞാൻ മൂന്നാമത്തെ ലെയർ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചു, ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 layers ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആദ്യം ചോക്ലേറ്റ് പിന്നെ വാനില പിന്നെ ചോക്ലേറ്റ് പിന്നെ വാനില, അങ്ങനെ നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കാണ്. അവരൊരു കളർ അയച്ചിട്ടുണ്ടായിരുന്നു, അതായത് അവർ ഞാനൊരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് സെയിം ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈറ്റ് കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു പിങ്കാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ ഫോണ്ടൻ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ മിക്കിയുടെ ആ ഒരു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതിവിടെ പേരും നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിവിടെ അവർ അയച്ചതിലുണ്ടായിരുന്നത് പിങ്ക് കളർ കേക്കും പിന്നെ ഫോണ്ടൻ ഡിസൈൻസ് ബ്ലൂ കളറുമാണ്. അപ്പോൾ ഞാനിത് ബ്ലൂവിൽ നന്നായിട്ട് പരത്തി നമ്മൾ CMC പൗഡറും കോൺഫ്ലവറൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മഴക്കാലം ആയതുകൊണ്ട് വല്ലാതെ ഡ്രൈ ആകാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട്, പിന്നെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പോകുന്ന രീതിയിലാണ് നമുക്ക് ഫോണ്ടൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈർപ്പം തട്ടാത്ത രീതിയിൽ എയർ ടൈറ്റ് ആയിട്ട് വെക്കുക. നമ്മളിത് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ട് CMC പൗഡറും കോൺഫ്ലവറൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് പരത്തി നമ്മൾ ഏത് ഡിസൈനാണോ വേണ്ടത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം നെയിമും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേയും എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചു. വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ പരത്തിയെടുത്തതിന് ശേഷം കുറച്ച് വലിയ ഒരു റൗണ്ടും പിന്നെ നോസിലിൻ്റെ ബാക്ക് വശവും കൂടി ചേർത്തിട്ട് 2 സൈസും അങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരു ബോ വേണം. അപ്പോൾ ആ ബോന് പകരം ഞാനിവിടെ ചെറിയ ബട്ടർഫ്ലൈ എടുത്തിട്ട് അത് ബോന് പകരമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിൽ ആ ഒരു ക്യൂട്ട്നെസ്സും പിന്നെ ആ ഒരു ബോൻ്റെ എഫക്റ്റും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബ്ലൂവിന് പിങ്ക് കളറിൽ ആ ഒരു ഫ്ലവേഴ്സ് ബട്ടർഫ്ലൈസ് ഞാൻ കൊടുത്തു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഓവനിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് ചൂടാക്കുക. അപ്പോൾ ആ ഒരു ചൂടിൽ നമുക്ക് ആ ഒരു ഫോണ്ടന് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് ഞാൻ തലേന്ന് തന്നെ വെച്ചതാണ്. അപ്പോൾ തലേന്ന് തന്നെ ഫോണ്ടൻറ്റും കേക്കും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം നമ്മൾ 3 kg മാറ്റണം എന്നുണ്ടെങ്കിൽ 3 kg ബേസും ബോക്സും ഒക്കെ വാങ്ങണം. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേന്ന് ക്രം കോട്ട് മാത്രം ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഫുള്ളായിട്ട് അയച്ച് പണി നടത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നോർമലി കട്ട് ചെയ്ത് വെക്കുന്നത് പോലെയല്ല, ക്രീമും കാര്യങ്ങളൊക്കെ കൊടുത്ത് കേക്ക് നന്നായിട്ട് സെറ്റായ ശേഷം അത് വീണ്ടും പൊട്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു വിഷമുള്ള കാര്യമാണ്. കുറച്ച് മെനക്കേട് കൂടുതലാണ്. കാരണം മെനക്കേട് എന്ന് വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്ത് നമ്മൾ ഫുള്ളായിട്ട് കൗണ്ടർ ടോപ്പ് അടക്കം, നമ്മൾ പാത്രം അടക്കം എല്ലാം കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് ഉള്ളത്. അത് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് അങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ ക്ലീനിങ് നോക്കണം, പിന്നെ പാത്രങ്ങൾ നോക്കണം, പിന്നെ അത് ഇവിടെ പാത്രങ്ങളില്ല, ക്ലീനിങ്ങും മറ്റുള്ളതും ഒക്കെ നോക്കണം. കുറേ അത് ലെവൽ ചെയ്യാൻ എത്ര പീസ് വേണം, എത്ര അളവ് വേണം എന്നൊക്കെ കുറച്ച് ടൈമൊന്ന് നമ്മൾ ഒന്ന് ശരിക്കും ഒന്ന് നോക്കിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 kg കേക്കാണ്, പക്ഷെ അത് വലുപ്പത്തിൽ 3 kg വലുപ്പത്തിൽ വേണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ 2 kg റേറ്റ് അല്ല, എക്സ്ട്രാ നമ്മൾ ഇതിൻ്റെ ബോർഡും ബോക്സും ഒക്കെ നമ്മൾ എക്സ്ട്രാ റേറ്റുള്ള സാധനമാണ്. അതുകൊണ്ട് ഒരു 100 rupees എന്തായാലും വാങ്ങാറുണ്ട്, 100 or 150 ഒക്കെ ആയിട്ട് നമ്മൾ വാങ്ങും. അപ്പോൾ നമ്മൾ ആ ഒരു മുകളിൽ നിന്ന് 2 layers ഇതാണ് നമ്മൾ സെൻറ്ററിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ലെയേഴ്സിന് ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്ത് എടുക്കേണ്ടത് 4 even ആയിട്ടുള്ള സ്ക്വയേഴ്സ് റെക്റ്റാങ്കിൾ ടൈപ്പ്
ടൈപ്പിൽ ആയിട്ട് കട്ട് ചെയ്തെടുത്തു, അതിന് രണ്ട് സൈഡിലായിട്ട് പേസ്റ്റ് ചെയ്തും കൊടുത്തു. എന്നിട്ട് ആ കേക്കിന്റെ ബാക്കി വരുന്ന ചെറിയ ചെറിയ പീസസ് വെച്ചിട്ട് മുകളിൽ ഫുള്ള് ഹോൾസ് ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ട്, നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ലെവലായിട്ട് കിട്ടണമെന്നില്ല, അപ്പൊ അതും സെറ്റാക്കി സൈഡിൽ കുറച്ച് പീസസിന്റെ ഇതുണ്ടായിരുന്നു, അതൊക്കെ ലെവലാക്കിയതിന് ശേഷം ഒന്നുകൂടെ ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ക്രീം വരുന്നുണ്ട്, ബോർഡ് ബോക്സ് എല്ലാം നമുക്ക് എക്സ്ട്രാ ആണ് വരുന്നത്. അതായത് റേറ്റ് കുറഞ്ഞ ഇതാണ് നമുക്ക് 2 kg വരുന്നത്, അതിനേക്കാളും റേറ്റ് വരുന്നുണ്ട് 3 kg. അപ്പൊ അതിന്റെ റേറ്റും എല്ലാം നമ്മൾ എക്സ്ട്രാ വാങ്ങും കേട്ടോ. അപ്പൊ ക്രീമും നല്ല രീതിയിൽ വരുന്നുണ്ട്. 2 kg കേക്ക് എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഈ ക്രം കോട്ടിൽ തന്നെ 2600 something ഉണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് ഐസിങ് ചെയ്യുന്ന സമയത്ത് ശരിക്കും 3 kg മുകളിലോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാനിത് ഒരു ബർത്ത്ഡേ സ്റ്റിക്ക് ഉണ്ടായിരുന്നതാണ്, അത് എൻ്റെ അടുത്ത് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും ഒരു മിക്കിയുടെ ഷേപ്പ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അതെടുത്തിട്ട് ഈ ഒരു കേക്കിൽ വെച്ചേക്കാം, കാരണം അത് എന്തായാലും വേസ്റ്റ് ആയിട്ട് പോകത്തല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്ത് അത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുത്തു. പിന്നെ നമ്മൾ അവരയച്ചിട്ടുള്ള ആ ഒരു പിങ്ക് കളർ തന്നെ ചൂസ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ഐസിങ് കൊടുക്കുകയാണ്. അപ്പൊ പാലറ്റ് നൈഫിൽ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം, ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. ഞാനത് മൊത്തത്തിൽ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൗണ്ട് കേക്ക് ആകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഷാർപ്പ് എഡ്ജൊക്കെ ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ നമ്മൾ സ്ക്വയർ കേക്കിന് കുറച്ചൊന്ന് കുത്തിയിരുന്ന് ചെയ്യേണ്ടി വരും. എങ്കിലും നമ്മൾക്കത് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഷാർപ്പ് എഡ്ജൊക്കെ ചെയ്തതിന് ശേഷം ഓയിൽ ബ്രഷ് വെച്ചിട്ട് മുകൾ ഭാഗത്ത് ആ ഒരു ലൈൻസ് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ അത് ഞാൻ കളഞ്ഞിട്ട് ഇതുപോലെ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ലൈൻസ് കൊടുത്തു. അപ്പോൾ ഓരോ ലൈൻസ് കൊടുക്കുന്ന സമയത്തും അതിലുള്ള എക്സസ് ആയിട്ടുള്ള ക്രീം വടിച്ച് കളഞ്ഞാൽ മാത്രമേ ആ ലൈൻസ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ബ്രഷിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ അത് ചെയ്തതിന് ശേഷം സൈഡ് ഒന്നുകൂടെ നീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, എങ്കിലേ അത് കറക്റ്റായിട്ടുള്ള ആ ഒരു ഷാർപ്പ് എഡ്ജ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ബോർഡിലുള്ള എക്സസ് ആയിട്ടുള്ള ക്രീം ബ്രഷ് വെച്ചിട്ട് ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു നോസിൽ വരുന്നത് ഇവിടെ ഷെൽ നോസിലാണ്. നോസിൽ വെച്ചിട്ട് ലെഫ്റ്റും റൈറ്റും ഇതുപോലെ സ്ക്യൂസ് ചെയ്തിട്ട് റൗണ്ട് ചെയ്ത് വലിച്ചു കൊടുക്കുന്ന ആ ഒരു ഡിസൈനാണ്. അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നതിൽ ജസ്റ്റ് സ്ക്യൂസ് ചെയ്യുന്ന മാത്രമാണ്. അപ്പം ഞാനതൊരു പണ്ടേത്ത ഒരു ലുക്കിലാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ രീതി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. അവർ ജസ്റ്റ് ഒരു ഡോട്ട്സ് മാത്രമേ വീഡിയോ ഫോട്ടോസിൽ അയച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ കുറച്ചും കൂടെ ഒരു ഭംഗി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ താഴെ ജസ്റ്റ് ഡോട്ട് ഈ ഒരു രീതിയാണ് അവർ മുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഒരു മാറ്റം വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുകളിൽ ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ 300 അടുപ്പിച്ചിട്ട് നമ്മൾ കേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ എക്സ്ട്രാ ചെയ്യുന്ന സമയത്ത് എന്തായാലും ക്രീം എല്ലാം നമുക്ക് എക്സ്ട്രാ വരും. പിന്നെ കേക്ക് നന്നായിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അവർക്ക് ഉച്ചയ്ക്കാണ് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ ആദ്യമേ ഡ്രൈ ആക്കിയിട്ടുള്ള ആ ഒരു ഫോണ്ടൻറ്റിൻ്റെ മിക്കിയുടെ ആ ഒരു ഫേസ് ഞാൻ എടുത്തിട്ട് ഓരോ ഭാഗത്തായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ മുന്നിലായിട്ട് രണ്ട് സൈഡിലായിട്ടും പിന്നെ സെൻറ്ററിൽ ആ ഒരു പ്ലാസ്റ്റിക് ടൈപ്പും പിന്നെ ബാക്കിയെല്ലാ ഭാഗത്തും സെൻറ്ററിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തും കൊടുത്തതിന് ശേഷം നെയിം ആണ് ഹൈലൈറ്റ് ആയിട്ട് ഇതിൽ കൂടുതലും വരുന്നത്. അപ്പോൾ ആ ഒരു പിങ്കിൽ ബ്ലൂ കളർ നെയിംസ് സെൻറ്ററിലായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ സ്റ്റിക്ക് അല്ല വെക്കുന്നത്, ഇതേ ഡിസൈനിൽ ഫോണ്ടൻറ്റിൽ ചെയ്തതാണ്. അപ്പം ഞാൻ മിക്കിയുടേത് ഫോട്ടോ പ്രിൻ്റ് എടുത്തതാണ് ഷോപ്പിൽ നിന്ന്, 60 രൂപയാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൽ 2 ക്യാരക്ടേഴ്സാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് മിക്കിയുടെ ആ ഒരു ബ്ലൂ കളറും 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഈ ഒരു രീതിയിലാണ്. സിമ്പിളായിട്ടുള്ള ബർത്ത്ഡേ കേക്കാണ്, എങ്കിലും കുട്ടികൾക്കും ഒരു രസമുള്ള ഇതാണ് ഇതുപോലെ കാർട്ടൂൺസ് കഥാപാത്രങ്ങൾ നമ്മൾ ഇതുപോലെ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് റുഷാസ് റെസിപ്പീസ്. അപ്പം പിന്നെ മറക്കണ്ട ലൈക്ക് കമൻറ്റ്, അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്തേക്കണേ.